10. CLS is go for main engine start. 6, 5, 4, 3, 2, 1. And booster ignition, lift off, space shuttle discovery. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഉറുമ്പുകൾ പറക്കുന്നു. ഇതാദ്യമായിട്ടാണ് ശൂന്യാകാശത്തേക്ക് ഉറുമ്പുകളെ വിടുന്നത്. ഇങ്ങനെ ശൂന്യാകാശത്തേക്ക് ഉറുമ്പുകളെ വിട്ട് പരീക്ഷണം നടത്തുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ഉറുമ്പുകളുടെ കൂട്ടത്തിൽ തന്നെ ബഹിരാകാശത്തേക്ക് പറക്കുന്നത് ഐസ്ക്രീം, നാരങ്ങ, അവക്കോടകൾ, മനുഷ്യനിർമ്മിത റോബോട്ടിക് കൈകൾ, ഇവയെല്ലാം ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനലും ചാനലിലെ വീഡിയോകളും ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് ആയതും അറിവ് തരുന്നതുമായ കണ്ടൻറ്റുകൾ മുടങ്ങാതെ ലഭിക്കുവാൻ ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്തു പോകാൻ മറക്കരുത്. പലരും മറന്നു പോകുന്നുണ്ട് വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ. ഇപ്പോൾ തന്നെ മറന്നു പോവാതെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. വെൽക്കം ടു മഹി എം മീഡിയ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഉറുമ്പുകൾ പറക്കുന്നു. ഇതാദ്യമായാണ് ഉറുമ്പുകളെ ശൂന്യാകാശത്തേക്ക് വിടുന്നത്. സ്പേസ് എക്സിൻ്റെ നാസയ്ക്ക് വേണ്ടിയുള്ള കമ്പനിയുടെ 23-ാമത്തെ വിക്ഷേപമാണിത്. 2011 സ്പേസ് ഷട്ടിൽ പ്രോഗ്രാം അവസാനിച്ചതോടെ ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകളെയും ജീവനക്കാരെയും എത്തിക്കാൻ നാസ സ്പേസ് എക്സിലേക്കും മറ്റ് US കമ്പനികളിലേക്കും തിരിഞ്ഞിരുന്നു. അതിൽ നാസയുടെ വിശ്വസ്ത പങ്കാളിയാണ് സ്പേസ് എക്സ്. നാസയുടെ കെന്നഡി സ്പേസ് സെൻ്ററിൽ നിന്നാണ് ഫാൽക്കൺ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. എന്തിനാണ് ഉറുമ്പുകളെ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്? ഉറുമ്പുകൾ ശൂന്യാകാശത്ത് എങ്ങനെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ഉറുമ്പുകളെ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കൂടാതെ ബഹിരാകാശ നിലയത്തിലെ 7 ബഹിരാകാശ യാത്രികർക്ക് അവക്കോട, നാരങ്ങ, ഐസ്ക്രീം എന്നിവയുൾപ്പെടെയുള്ള ഏറ്റവും പുതിയ ചരക്കുകളുമായി സ്പേസ് എക്സ് റോക്കറ്റ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പറന്നത്. ഈ ഒരു ചെറിയ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് ആയതും അറിവ് തരുന്നതുമായ കണ്ടൻറ്റുകൾ മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കാൻ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു പോകാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നാളെ എത്തുന്നതാണ്.